നമസ്കാരം. സഹകാര്യം ഡെയിലി ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തിരുനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പള്ളിപ്പുറം പഞ്ചായത്തിലെ 10 അംഗണവാടികൾക്ക് പാചക ഉപകരണം നൽകി. ബാങ്ക് ഗ്രേഡ് 1 സ്പെഷ്യൽ ഗ്രേഡിൽ എത്തിയതിൻ്റെ ഭാഗമായാണ് അംഗണവാടികൾക്ക് സഹായം എത്തിച്ചത്. സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് അധ്യക്ഷനായി. ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ എസ് ജെ സി ജോസി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിൽജ സലീം, സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ഷിജി, സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ വി എൻ ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു. ബാങ്ക് പ്രസിഡന്റ് ഡി വി വിമൽദേവ് സ്വാഗതവും സെക്രട്ടറി പി ജി ജിമോൾ നന്ദിയും പറഞ്ഞു. അരിയല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കർഷകരെ ആദരിച്ചു. കൊടക്കാട് എ യു പി സ്കൂളിൽ നടന്ന ചടങ്ങ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ അധ്യക്ഷയായി. ആഭരണ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി പി സോമസുന്ദരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മനോജ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇ അനീഷ്, ബിന്ദു പുഴയ്ക്കൽ, രാജി കൽപ്പാലത്തിങ്കൽ, അമൃത മുഹമ്മദ്, അനീഷ് ടി പ്രഭാകരൻ, നിസാർ കുന്നുമ്മൽ, കെ ഉണ്ണികൃഷ്ണൻ, ഹരീശൻ നെച്ചിക്കാട്, കേശവൻ മംഗലശ്ശേരി, ബാബു പള്ളിക്കര, എ പി സുധീശൻ, മൊയ്തീൻ കോയ, കെ എ റസാഖ്, സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർ വിനയൻ പാറയൽ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി കെ സ്മിത നന്ദിയും പറഞ്ഞു. കിഴക്കും കരയിൽ വള്ളിക്കോത്ത് വനിതാ സഹകരണ സംഘം ഓഫീസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ സംരക്ഷിച്ച് കൂടുതൽ പുതിയ മേഖലകളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാരെന്നും രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ് കേരളത്തിലെ സഹകരണ മേഖലയെന്നും മന്ത്രി പറഞ്ഞു. ഇ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത മുഖ്യ അതിഥിയായി. സ്ട്രോങ് റൂം അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് രജിസ്ട്രാർ വി ചന്ദ്രൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രാജഗോപാലൻ, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ്, കെ മീന, ഷീബ ഉമ്മർ, കെ വി ലക്ഷ്മി, എം വി മധു, പി അപ്പുക്കുട്ടൻ, കെ രാജമോഹൻ, പി കെ നിഷാന്ത്, ടി വി കരിയൻ, എ കൃഷ്ണൻ, കെ വിശ്വനാഥൻ, വി കമ്മാരൻ, എം വി രാഘവൻ, പി വി സതീശൻ, സുനു ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. സംഘം പ്രസിഡന്റ് ദേവി രവീന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി എ ജിതിൻ നന്ദിയും പറഞ്ഞു. സഹകരണ രംഗത്ത് കേരളത്തിന്റെ പതാകവാഹകരായി ഒട്ടേറെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് കൂടുതൽ ജനകീയ മുന്നേറ്റവുമായി രംഗത്ത്. സാധാരണക്കാരുടെ ജീവിതത്തിലെ തണൽ വൃക്ഷമായി പി എസ് സി, പൊതുജനാരോഗ്യ രംഗത്ത് ക്രിയാത്മകമായി ഇടപെട്ട് തണൽ പദ്ധതി, കുറഞ്ഞ ചെലവിൽ മരുന്നിന് നീതി മെഡിക്കൽ സ്റ്റോർ, ഹൈടെക് ആരോഗ്യ പരിശോധനയ്ക്കായി നീതി ലാബ്, അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്റർ, ഹൈടെക് ആംബുലൻസ് സേവനം. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഗ്രീൻ മൈത്രി ഫിഷ് മാർട്ട് മീറ്റ് മാർട്ട്, വിലക്കുറവിന്റെ ഫാഷൻ തരംഗവുമായി ഗ്രീൻ മൈത്രി ടെക്സ്റ്റൈൽസ്, രുചിയുടെ ഉത്സവമായി ബേക്കറി, ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കും ഗ്രീൻ മൈത്രിയിൽ ആനന്ദകാലം, വിലക്കുറവിന്റെ വർണ്ണചാരുതയുമായി സ്റ്റുഡന്റ് മാർക്കറ്റ്, ഇപ്പോൾ പാർലിക്കാട് പത്താം കല്ലും ഗ്രീൻ മൈത്രി മിനി മാർട്ടും സ്റ്റുഡന്റ് മാർക്കറ്റും ജനങ്ങൾക്ക് സ്വന്തം. ഇതിലും വലിയ വിലക്കുറവ് മറ്റെവിടെയും ഉണ്ടാകില്ല. സൂപ്പർ മാർക്കറ്റിന്റെ ജനകീയ മുഖം ഗ്രീൻ മൈത്രി പീപ്പിൾ ബസാർ അത്താണി. ഷോപ്പ് ആൻഡ് കമേഴ്ഷ്യൽ എംപ്ലോയീസ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ നവീകരിച്ച ആസ്ഥാന മന്ദിരം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ തകർക്കാൻ ദേശീയ തലത്തിൽ നീക്കം നടക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ജനാധിപത്യപരമായാണ് സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ക്രമക്കേടുകൾ കണ്ടാൽ ശക്തമായ നടപടിയിലൂടെ നിക്ഷേപകർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്വർണപ്പണയത്തിന്റെയും ലോക്കറിന്റെയും വായ്പാ പദ്ധതികളുടെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. സംഘാംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ഷോപ്പ് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ രാജഗോപാൽ ആദരിച്ചു. ഷോപ്കോസ് പ്രസിഡന്റ് പി സജി അധ്യക്ഷനായി. സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ, കാഷു കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ, എം നൌഷാദ് എം എൽ എ, ജോയിന്റ് രജിസ്ട്രാർ എം അബ്ദുൾ റഹീം, അബ്ദുൾ ഹലീം, സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ബി തുളസീധരക്കുറുപ്പ്, എസ് ദേവരാജൻ, എ എം ഇക്ബാൽ, കെ കെ നിസാർ, ടി എസ് മണി, കൗൺസിലർ ജി സോമരാജൻ, എച്ച് ബേസിലാൽ, ടി വി ജയകുമാർ, ഏഴുകോൺ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജി ആനന്ദൻ സ്വാഗതവും ആർ എസ് അഖിൽ നന്ദിയും പറഞ്ഞു. വിലത്തകർച്ചയിൽ വലയുന്ന കർഷകരെ സഹായിക്കാൻ നാളികേര വികസന കോർപ്പറേഷൻ സംസ്ഥാനത്ത് 30 കേന്ദ്രങ്ങളിൽ അടുത്തയാഴ്ച പച്ചത്തേങ്ങ സംഭരണം ആരംഭിക്കും. കൃഷി ഡയറക്ടറുടെ അനുമതി ലഭിച്ചാൽ സംഭരണം ആരംഭിക്കാമെന്ന് കോർപ്പറേഷൻ ചെയർമാൻ എം നാരായണൻ പറഞ്ഞു. വെങ്ങേരിയിലെ കാർഷിക വിപണന കേന്ദ്രം ഉൾപ്പെടെ കോഴിക്കോട് പതിനൊന്ന്, കണ്ണൂരിൽ 9, പാലക്കാട് മലപ്പുറം ജില്ലകളിൽ 5 കേന്ദ്രങ്ങളിൽ സംഭരണം ആരംഭിക്കും.
കിലോയ്ക്ക് 32 രൂപ നിരക്കിലാണ് സംഭരിക്കുക. വാഹന ചെലവിനത്തിൽ 1 രൂപ കൂടി കർഷകന് നൽകുന്നതും പരിഗണനയിലുണ്ട്. നാഫഡ് സഹായം നൽകുന്നത് നിർത്തിയതോടെയാണ് സംഭരണം പാളിയത്. ഇതോടെ കിലോയ്ക്ക് 24 രൂപ വരെയായി കുറഞ്ഞു. കോട്ടായി സർവീസ് സഹകരണ ബാങ്കിന്റെ പെരുംകുളങ്ങര ശാഖയുടെ പുതിയ കെട്ടിടം പി.പി. സുമോദ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ദേവദാസും കോൺഫറൻസ് ഹാൾ കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് എ. സതീഷും ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് കെ.ജി. ബാബു അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി വിജയൻ മഠത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ആർ. രവീന്ദ്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ. ലത, ഡയറക്ടർ കെ.എം. അബ്ബാസ് എന്നിവർ സംസാരിച്ചു. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക്, നന്മയുടെ ബഹുമുഖ ബാങ്കിംഗ്. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കിൽ വിവിധ സംരംഭങ്ങൾ: നാച്ചുറൽ കോക്കനട്ട് ഓയിൽ, നാച്ചുറൽ ഭാരത് ഗ്യാസ് ഏജൻസി, കാർഷിക സേവന കേന്ദ്രം, നീതി സ്റ്റോർ, പ്രധാനമന്ത്രി ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ, നീതി മെഡിക്കൽ, അമ്പി സിമന്റ് വ്യാപാരം, ഓഡിറ്റോറിയം, മെഡിക്കൽ ലാബ് ആൻഡ് പോളി ക്ലിനിക്, സഹകരണ നീതി സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ്, ഹാപ്പി സൂപ്പർ മാർട്ട്, പെട്രോൾ പമ്പ്, കൂൾ ആൻഡ് കോഫി ഹട്ട്, നാടൻ ഭക്ഷണശാല, സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രം, അമുൽ കാലി തീറ്റ ഏജൻസി, കരിയർ ആർക്കേഡ്, സഹർഷം കാരുണ്യ നിധി, 10 ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി, ATM, മൊബൈൽ ബാങ്കിംഗ് സൗകര്യം, കോർ ബാങ്കിംഗ് സംവിധാനം, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, എക്സ്പ്രസ് മണി ട്രാൻസ്ഫർ എന്നീ സൗകര്യങ്ങളോടുകൂടെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് പദവിയിലേക്ക് കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് എരിഞ്ഞിമാവ്, പന്നിക്കോട് PO, കോഴിക്കോട് ജില്ല. ഫോൺ നമ്പർ 0495-220-6300-220-9111. കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക്, സഹകരണ മികവിന്റെ അനുഭവ സാക്ഷ്യം. വജ്രജൂബിലി നിറവിൽ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടെ കൊല്ലൂർ വിള ബാങ്ക് കാലത്തിനൊപ്പം. സൂപ്പർ ഗ്രേഡ് പദവിയിൽ 2005 കേരളത്തിൽ ആദ്യമായി പ്രാഥമിക സഹകരണ ബാങ്കിംഗ് മേഖലയിലെ ATM. 2008 മുതൽ കോർ ബാങ്കിംഗ്, നീതി മെഡിക്കൽ സ്റ്റോർ. മറ്റു ബാങ്കുകളിൽ നിന്നും കൊല്ലൂർ വിള ബാങ്ക് ലോൺ അക്കൗണ്ടിലേക്ക് നേരിട്ട് EMI അടയ്ക്കാം. ഇടപാടുകാർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ, നീതി മെഡിക്കൽ സ്റ്റോർ, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, എക്സ്പ്രസ് മണി ട്രാൻസ്ഫർ, IFSC കോഡ് ICIC00004. ഇന്ത്യയിൽ എവിടെയും പണം അയക്കാൻ കഴിയുന്ന NEFT RTGS സൗകര്യം. കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക്, ക്ലിപ്തം നമ്പർ Q214, വടക്കേ വിള PO, പള്ളിമുക്ക്, കൊല്ലം. ലഹരി മുക്ത ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിക്കെതിരെ പോരാടാൻ ഞങ്ങളുടെ കൂടെ എന്ന സന്ദേശം എഴുതിയ 1000 ബലൂണുകൾ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ചേർന്ന് മന്ത്രി MB രാജേഷിനൊപ്പം പറത്തുന്നു. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മൈതാനത്താണ് പരിപാടി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന ഗാന്ധിജയന്തി വാരാഘോഷം ലഹരി മുക്ത ക്യാമ്പയിന്റെ ഭാഗമായാണ് ബലൂൺ പറത്തൽ. സ്കൂൾ വിദ്യാർത്ഥികൾ, സംഘടനാ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ അണിചേരും. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ഏരിയ പഠന ക്യാമ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറി NK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കതിരൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഇ. പ്രമോദ് അധ്യക്ഷനായി. NCDC അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ കതിരൂർ സഹകരണ ബാങ്കിനെ അനുമോദിച്ചു. ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ, സെക്രട്ടറി PM ഹേമലത എന്നിവർ ഉപഹാരം ഏറ്റുവാങ്ങി. KV പ്രതീഷ്, വി. വിനോദ്, കെ. സുജയ, കെ. ജയപ്രകാശ്, PK ബിജോയ്, പുത്തലത്ത് സുരേഷ് ബാബു, PP അജിത്, KM ഷാജി എന്നിവർ സംസാരിച്ചു. SP കൃഷ്ണരാജ് ക്ലാസ് എടുത്തു. KP അരുൺകുമാർ അധ്യക്ഷനായി. PP അനിൽകുമാർ, CK പ്രദീപൻ എന്നിവർ സംസാരിച്ചു. 45th വയലാർ അവാർഡ് S. ഹരീഷിന്റെ വിവാദമായ മീശ. എന്ന നോവലിന് 100,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. വയലാർ രാമവർമ്മയുടെ ചരമദിനമായ 27 പുരസ്കാരം സമ്മാനിക്കും. സമകാലീന മലയാള സാഹിത്യത്തിൽ എണ്ണം പറഞ്ഞ ചെറുകഥകൾ കൊണ്ട് ശ്രദ്ധേയനായ ഹരീഷിന്റെ ആദ്യ നോവലാണ് മീശ. കുട്ടനാടിന്റെ ജീവിതം പറയുന്ന സവിശേഷമായ ഭാഷയും ആഖ്യാന ശൈലിയും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഈ കൃതിയിലെ ചില പരാമർശങ്ങളുടെ പേരിൽ വിവാദമുയർന്നിരുന്നു. രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ള അതിസങ്കീർണമായ ഉള്ളടക്കമുള്ള മീശ വ്യത്യസ്തമായ രചനാ മികവ് പുലർത്തിയ കൃതിയാണെന്ന് പുരസ്കാര സമിതി നിരീക്ഷിച്ചു. സഹകരണ മേഖലയിൽ ആധുനികവൽക്കരണത്തിന് പുതിയ മുഖം.
നൂറിലധികം സഹകരണ സ്ഥാപനങ്ങൾ എ ടി എം ശൃംഖലയിലേക്ക്. എ ടി എം, സി ഡി എം, എ ടി എം കാർഡുകൾ, മൈക്രോ എ ടി എം എന്നിവയ്ക്ക് ഇ വയർ സോഫ്റ്റെക് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി. ഡയൽ 9072252333. രാജ് ഇലക്ട്രോ പ്രോഡക്ട്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി മുപ്പത്തടം, എസ്റ്റാബ്ലിഷ്ഡ് സിൻസ് 1996. എല്ലാ ജില്ലയിലും ഫ്രഞ്ചൈസി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു. സഹകരണ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഓഫർ. സഹകരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് മെമ്പർമാർക്ക് വായ്പാ സൗകര്യം ഏർപ്പെടുത്തുന്നു. രാജ്യത്തിനകത്തും പുറത്തും സോളാർ സേവനങ്ങൾ. ആഫ്രിക്ക, ചെന്നൈ, കേരള എന്നിവിടങ്ങളിലേക്ക് നീളുന്ന സോളാർ പ്രോജക്റ്റുകൾ. രാജ് ഇലക്ട്രോ പ്രോഡക്ട്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി മുപ്പത്തടം. ഡയലസ് 9840644372. എറണാകുളം ജില്ലയിലെ കാക്കൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച മണ്ണത്തൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ 2022 ഒക്ടോബർ 11 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നിർവഹിക്കുന്നു. ശതാബ്ദി സ്മാരക ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ശ്രീ തോമസ് ചാഴിക്കാടൻ MP നിർവഹിക്കുന്നു. ATM കൗണ്ടർ ഉദ്ഘാടനം ശ്രീ അനൂപ് ജേക്കബ് MLA. അധ്യക്ഷൻ ശ്രീ അനിൽ ചെറിയാൻ ബാങ്ക് പ്രസിഡന്റ്. തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ATM CDM മെഷീൻ സ്ഥാപിക്കുന്നു. ഉദ്ഘാടനം 2022 ഒക്ടോബർ 14 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ബാങ്കിന്റെ ഹെഡ് ഓഫീസ് പരിസരത്ത് വെച്ച് നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിക്കുന്നു. ഇ വയർ സോഫ്റ്റ് ടെക് പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള ക്ലാസ്സുകളിൽ 1-ാമതായവർക്ക് കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് നൽകുന്ന വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് PP ചിത്തരഞ്ജൻ MLA വിതരണം ചെയ്തു. ഡോക്ടർ സാബു സുഗതൻ മുഖ്യാതിഥിയായിരുന്നു. മികച്ച അധ്യാപക രക്ഷകർത്ത സമിതിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ചാരമംഗലം DV ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതരെ KK കുമരൻ പാലിയേറ്റീവ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ആദരിച്ചു. മികച്ച BLOമാരായി തിരഞ്ഞെടുക്കപ്പെട്ട PR രാകേഷ് സിംഹളൻ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി ഉത്തമൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BG അനിൽകുമാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ KL ജ്യോതിഷ്, സഹകരണ വകുപ്പ് സൂപ്രണ്ട് റജിദാസ്, ഇൻസ്പെക്ടർ ഷൈനി, അധ്യാപകരായ സുധീഷ് പിദാസ്, ഷാജി മഞ്ജരി, പഞ്ചായത്ത് അംഗങ്ങളായ PS ശ്രീലത, ജ്യോതി മോൾ, സി ദിബു മോൻ, ഭരണസമിതി അംഗങ്ങളായ G മുരളി, V പ്രസന്നൻ, TR ജഗദീശൻ, K കൈലാസൻ, K ഷൺമുഖൻ, T രാജീവ്, C വിജയ, പ്രസന്ന മുരളി, അനില ബോസ് എന്നിവർ സംസാരിച്ചു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ സ്വാഗതവും സെക്രട്ടറി PT ശശിധരൻ നന്ദിയും പറഞ്ഞു. 1-ാം ക്ലാസ് മുതൽ MBBS വരെ പഠിക്കുന്ന മികച്ച വിദ്യാർത്ഥികൾക്കാണ് ബാങ്ക് മെറിറ്റ് അവാർഡ് നൽകിയത്. ഇതിനുള്ള തുക എൻഡോമെന്റ് വഴിയാണ് ബാങ്ക് സംഭരിച്ചത്.